പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ്. ഏഷ്യാനെറ്റിലെ മൗനരാഗം സീരിയലിലെ ബൈജു എന്ന കഥാപാത്രത്തെയാണ് കാർത്തിക് അവതരിപ്പിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കാർത്തിക്കിന് സാധിച്ചു. കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് 20 വർഷമായി സിനിമാ സീരിയൽ രംഗത്തുണ്ട്. പക്ഷെ ആരാധകർ മനസ്സിലേക്ക് ചേക്കേറിയത് മൗനരാഗത്തിലെ ബൈജുവായ ശേഷമാണ്. സീരിയൽ ജീവിതം ആരംഭിച്ച കാലത്ത് കാർത്തിക്കിന് ലഭിച്ച മിക്കവാറും വേഷങ്ങളെല്ലാം പുരാണ സീരിയലുകളിലായിരുന്നു. 2006 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉണ്ണിയാർച്ചയിലാണ് ആദ്യമായി കാർത്തിക് ഒരു കഥാപാത്രം ചെയ്യുന്നത്. ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രം ചെറിയ രീതിയിൽ ക്ലിക്കായതോടെ അത്തരം കഥാപാത്രങ്ങളായിരുന്നു അധികവും നേടിയെടുത്തത്. സ്വാമി അയ്യപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ തുടങ്ങിയ പരമ്പരകളിലും വേഷങ്ങൾ ലഭിച്ചു. അന്നൊന്നും ഷർട്ടിട്ടിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കാർത്തിക്കിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നെല്ലാം കാർത്തിക്കിനെ കാണുമ്പോൾ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രധാന ചോദ്യം, നിനക്കൊരു ഷർട്ടിട്ട് നടന്നൂടെ എന്നായിരുന്നുവെന്നും കാർത്തിക് പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കാർത്തിക്കിന് വലിയൊരു അപകടം സംഭവിച്ചത്. സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടനായി പോവുകയായിരുന്ന താരത്തെ KSRTC ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു. നിസ്സാര പരിക്കുകളാണ് ഏറ്റതെന്നായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീടാണ് നടന് ഗുരുതര പരിക്കുകളാണ് സംഭവിച്ചതെന്ന് അറിയുന്നത്. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ 2 കഴിഞ്ഞെന്നാണ് വിവരം. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ ചിലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംഭവ സ്ഥലത്ത് അബോധാവസ്ഥയിലായി നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോഴിതാ കാർത്തിക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിച്ച് മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആന്റണി രംഗത്തെത്തിരിക്കുകയാണ്. കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആന്റണി പറയുന്നത്. ബീനയുടെ വാക്കുകൾ ഇങ്ങനെ: ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും, ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ് നിങ്ങളുടെ ബൈജുവിന് ഈ അടുത്തൊരു അപകടം പറ്റിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാണും. പരിക്ക് ഗുരുതരമാണോ എന്നൊക്കെയുള്ള സംശയം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി പേർ എന്നോട് ഗ്രൂപ്പിലൂടെയും പേഴ്സണൽ മെസ്സേജുകളിലൂടെയും ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്നാണ് ബീന ആന്റണി പറയുന്നത്. സത്യമാണ്, അവനൊരു അപകടം പറ്റി. തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങവെയായിരുന്നു സംഭവം. ബസ് ഇടിക്കുകയായിരുന്നു, ഫോണിൽ സംസാരിച്ച് പോകുകയായിരുന്നുവെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിച്ചു. ഞങ്ങളന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷെ സെറ്റിൽ നിന്നും സാബുചേട്ടനും ഫിറോസ് ഭായിയുമൊക്കെ പോയി കണ്ടിരുന്നു. ICU വെച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തുവെന്നാണ് ബീന പറയുന്നത്. സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നടക്കാൻ കുറച്ച് സമയമെടുക്കും. കാലിനാണ് പരിക്ക്. കാര്യമായി പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. 2 സ്കിന്നും മസിലും പോയിട്ടുണ്ട്. അതിൻ്റെ സർജറികൾ നടക്കുകയാണ്. കാർത്തിക്കിൻ്റെ വീട് കോഴിക്കോടാണ്. ഭാര്യയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നെ കുറെ കൂടി കംഫർട്ടബിൾ ആയതിനാൽ കോഴിക്കോടേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ചികിത്സ നടക്കുന്നതെന്നും ബീന ആന്റണി പറഞ്ഞു. കാർത്തിക്കുമായി ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല, ഭാര്യയുമാണ് സംസാരിച്ചത്. ഭയങ്കര വേദനയാണെന്നും പെയിൻ കില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് സർജറികൾ 2-3 കഴിഞ്ഞു, ഇനിയും സർജറികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു വേണം പൊട്ടനിലുള്ള സർജറി നടത്തേണ്ടത്. അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് അവൻ്റെ ശരിക്കുമുള്ള അവസ്ഥയെന്നും ബീന പറയുന്നു. ബൈജു എന്ന നിഷ്കളങ്കനായ കഥാപാത്രം പോലെ വളരെ പാവമാണ്. എല്ലാവരോടും വലിയ സ്നേഹമുള്ള നല്ല മോനാണ് അവൻ. എല്ലാവരും അവനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും പ്രൊഫഷനിലേക്കും തിരികെ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബീന ആന്റണി കൂട്ടിച്ചേർത്തു. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയ താരത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുകയാണിപ്പോൾ ആരാധകർ.